coffee pudding and dak and then you know, then dak it come into the lapon. Upon Kunoka, eleguent a southern lane together. And you went into Yanuda, or a cup of palate the tender. Yanuda, or a cup of Sadarna, Pashum Palan at the end. Other than a decumbo measurement a couple of arctic to decay. Or a cup of palate decumbo, moon the mottavena. Pinna went to the Panjasarium. Panjasara pudding ilakim venum, pinna, the lake number was a caramel like it, caramel in chair canada. Pather and lakim panjasara venum, other and lakim and a panjasara cherakumbo, a cherakuna samitha, a panjasara dalabaria. Pinna brew coffee venum. Yanuda brew coffee in a taken the, and the locustola coffee deca, idum yana pudding lake cherakumbo, a cherakuna samitha, the dalabaria. Abamunoga, either any pudding a canna. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാൽ തിളപ്പിച്ചെടുക്ക. അതിനു വേണ്ടിയിട്ട് ഈ പാനിലേക്ക് ഒരു കപ്പ് പാൽ ചേർക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഈ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വലിയ സ്പൂണിന് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഇതിലും കുറച്ചുകൂടി ചെറിയ ടൈപ്പ് സ്പൂൺ ഉണ്ടാവും, അതും ടീസ്പൂൺ. ഇനി തീ ഓണാക്കാം. ഈ പാല് നന്നായിട്ട് ചൂടായി കഴിഞ്ഞുമ്പോൾ ഇതിലേക്ക് ബ്രൂ കോഫി ചേർക്കുക. പാല് നന്നായിട്ട് തിളച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇത് ഈ പുഡിംഗ് നമ്മൾ ലാസ്റ്റ് നമ്മൾ ആവിൽ വേവിച്ചെടുക്കും. അപ്പോൾ പാലൊക്കെയും ശരിക്കും വെന്തോളും. അപ്പോൾ ഏറ്റാദ്യം നമ്മൾ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ചെറുതായിട്ട് തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രൂ കോഫി ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബ്രൂ കോഫിയാണ് ചേർക്കുന്നത്. തീ ഓഫ് ചെയ്യാം. ഇത് ഇരുന്നിട്ട് പതുക്കെ ഒന്ന് ചൂടാറണം, നന്നായിട്ട് ചൂടാറുണ്ട്, ചെറുതായിട്ടൊന്ന് വാമായിട്ട് വരുന്നത്. ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം. ഇത് ഇരുന്നിട്ട് ഒരു ഇളം ചൂടാവുമ്പോഴേക്കും നമുക്ക് മൂന്ന് മുട്ടയൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മൂന്ന് മുട്ട ചേർക്കാം. ഇത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷേ മിക്സിയിലാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പുഡിങ്ങിലേക്കുള്ള ക്യാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ക്യാരമൽ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാൻ വേണം, അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ക്യാരമലാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പുക കയറും. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട, ഇതൊന്ന് പഞ്ചസാര ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ വെള്ളവും കൂടി ചേർക്കണം. അപ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് കട്ട പോലെയാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വെള്ളം പോലെയാവും. ഇപ്പോൾ ക്യാരാമലിൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു വെള്ളം പോലെ ആയിട്ട് ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് നിൽക്കണം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി കൂടുതൽ നേരമായിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആവും. ഇത് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഈ ക്യാരമലിൽ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് പാത്രം എടുക്കുക പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. ചെറുതൊക്കെ ആകുമ്പോഴായിരിക്കും പുഡിംഗ് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് എടുക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ടാവുക. ഇതേപോലത്തെ ഒരു മീഡിയം ബൗളായിരിക്കും. ഇതിലേക്ക് കുറച്ച് ബട്ടറും തേച്ച് കൊടുക്കുക. അപ്പോൾ അത് പുഡിംഗ് പെട്ടെന്ന് സെറ്റായി കഴിഞ്ഞുമ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ നന്നായിട്ടും തേച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് പുഡിംഗ് നമുക്ക് വിടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടർ തേക്കുന്നത്. ഇതിലേക്ക് ക്യാരമൽ ചേർക്കാം. ഇപ്പോൾ മുട്ട ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. മുട്ട എല്ലാവരും ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ വിസ്ക് ഇല്ലെങ്കിൽ ഒരു സ്പൂണും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. പക്ഷേ വിസ്ക് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ല ചൂടോടുകൂടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മുട്ട വെന്ത് പോകും. അപ്പം അതുകൊണ്ടാണ് ഇതൊരു ഇളം ചൂടാവണമെന്ന് പറയുന്നത്. മുട്ടയുടെ മിക്സ്
ഈ പാലിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് പാലിൻ്റെ പാടയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാനിവിടെ മെഷർമെൻ്റ് കപ്പിലേക്ക് പകർത്തിയിട്ടാണ് ഒഴിക്കുന്നത് അത് ഒഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പകർത്തിയതാണ് ഇതിലേക്ക് ഒഴിക്കുക ഈ പുഡിങ് നമ്മൾ കമത്തി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ ഈ കാരമെല് വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം കാരമെല് ഈ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഒഴിച്ച് വെക്കുന്നത് പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വലിയ പാത്രത്തിൽ ഉണ്ടാക്കണേലും നല്ലത് ഇതേപോലെ ഒരു ഒതുങ്ങിയ പാത്രത്തിൽ വെക്കുമ്പോഴായിരിക്കും ആ പുഡിങ് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവുക ഈ പുഡിങ് ആവിയിൽ വേവിച്ചെടുക്കണം നമ്മൾ ഇഡ്ഡലിയൊക്കെ ആവിയിൽ വേവിച്ചെടുക്കണ പോലെയാണ് ഇതും ആവിയിൽ വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുക നിങ്ങളുടെ അടുത്ത് ഏത് ടൈപ്പ് പാത്രമാണ് ഇതേപോലെ ആവിയിൽ വേവിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രത്തിൽ വെക്കാം ടുത്ത് ഇതേപോലത്തെ ഇഡ്ഡലി തട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് എന്നിട്ട് ആ പാത്രത്തിൻ്റെ മുകളിൽ വേറൊരു ബേസ് വെക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് പുഡിങ്ങിൻ്റെ പാത്രം വെക്കണം അല്ലെങ്കിൽ ബേസ് വെച്ചില്ലെങ്കിൽ പുഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും പക്ഷേ ഇതേപോലത്തെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ അതിലേക്കൊന്നും ഒട്ടും തീരെ വെള്ളം കയറില്ല കുറച്ചുകൂടി നല്ല എളുപ്പമായിരിക്കും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ ഇഡ്ഡലി അങ്ങനെ ആവിയിൽ വേവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇത് വേവിച്ചെടുത്താൽ മതി ഈ തട്ടിൻ്റെ മുകളിലേക്ക് ഈ പുഡിങ് വയ്ക്കാം ഈ പുഡിങ് മൂടി വയ്ക്കാം ഞാനിവിടെ ഒരു ഫോയിലർ പേപ്പർ വെച്ചിട്ടാണ് മൂടി വയ്ക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഫോയിലർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി അത് അടപ്പ് വയ്ക്കുമ്പോൾ ഇതിനോട് ഇങ്ങനെ ലെവലായിട്ട് പോണത് വയ്ക്കരുത് ഇതേപോലെ ഇങ്ങനെ കുറച്ച് പൊന്തിയിരിക്കണ പോലത്തെ ഒരു ടൈപ്പ് മൂടി വെച്ചിട്ട് വേണം മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പുഡിങ് വെന്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് അമർന്നിരിക്കുന്ന അടപ്പാണെങ്കിൽ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ഈ അടപ്പ് തട്ടും ഇത് റെഡിയായിട്ട് വരുമ്പോൾ ഇത് മൂടി വയ്ക്കാം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടി വയ്ക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് ആവിയുടെ വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂടി വയ്ക്കുന്നത് ഇത് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചിട്ടുണ്ട് പുഡിങ് ഞാനിവിടെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു ഇത് റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് സ്റ്റിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഈ തീ ഓഫ് ചെയ്യാം ഇനി ഇത് പതുക്കെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം ഇതിങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിട്ട പോലെ ഇരിക്കും പക്ഷേ ഇത് കുഴപ്പമില്ല ഇത് നമ്മൾ കമത്തി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നല്ല ഷേപ്പായിട്ട് വരും ഇപ്പോൾ പുഡിങ് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ചിലപ്പോൾ കാണുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല പക്ഷേ ഇത് കമത്തി വയ്ക്കുമ്പോഴായിരിക്കും പുഡിങ്ങിൻ്റെ ഭംഗി വരെ അതിനകത്ത് നമ്മൾ ഇത് ബട്ടർ തേച്ചേക്കണേനും ഇത് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ടുപോരും എന്നാലും ഇത് സൈഡിൽ നിന്ന് ഇതേപോലെ ഏറ്റാദ്യം ഒന്ന് വിടിയിച്ചു കൊടുക്കാം ഈ സൈഡിൽ നിന്ന് മാത്രം പതുക്കെ വിടിയിച്ചാൽ മതി ഇതൊരു പാത്രത്തിലേക്ക് കമത്താം ഇഷ്ടമുള്ള ടൈപ്പ് പാത്രം വെച്ചിട്ട് അതിലേക്ക് കമത്ത അപ്പോൾ ഏറ്റവും ആദ്യം ഇത് ഇതേപോലെ പകർത്താനുള്ള പാത്രം ഇതേപോലെ ഇങ്ങനെ കമത്തി വയ്ക്കാം ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോഫി പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം അത് ഞാനിവിടെ അരിപ്പയിലിട്ടിട്ടാണ് ഈ കോഫി പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് അപ്പോൾ അത് കുറച്ച് നല്ല ഭംഗിയിൽ അതിൻ്റെ മുകളിലേക്ക് വീഴും ഒരുപാട് ഇതിൻ്റെ കുറച്ചിട്ടാൽ മതിയിട്ട് കോഫി പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇത് പുഡിങ് ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് പുഡിങ് സെറ്റായി കിട്ടും ഈ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുഡിങ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി പുഡിങ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം